സമ്പത്തോ പണമോ ഒന്നും അല്ല ഒരു സംരംഭത്തിന് ആവശ്യം. മെയിനായിട്ട് നമ്മൾ ഏത് സാഹചര്യങ്ങൾ വന്നാലും അതിനെ കൂടെ ചേർത്ത് നിർത്താൻ പറ്റുന്ന ഒരു ശക്തിയാണ്. വ്യവസായ വകുപ്പുമായിട്ടും കൂടെ ബന്ധപ്പെട്ട് വീണ്ടും ഒരു 15 ലക്ഷം രൂപ ലോൺ എടുത്ത്, ഈ 15 ലക്ഷം ക്ലോസ് ചെയ്തുകൊണ്ട് 25 ലക്ഷം രൂപ ലോൺ എടുത്ത്. നമ്മളെ ഈ യൂണിറ്റ് ഇങ്ങനെ നിലനിൽക്കുന്നതെങ്കിൽ ഇതുപോലുള്ള കുറേ നല്ലവരായ ഉദ്യോഗസ്ഥരുടെ ഒരു സഹകരണമാണ്. എൻ്റെ പേര് സന്ധ്യ. ഈ സംരംഭം സ്റ്റാർട്ട് ചെയ്യാൻ മനസ്സിൽ അങ്ങനെ ഒരു ആശയം വന്നത് അച്ചാറിടാൻ നന്നായി അറിയായിരുന്നു. അമ്മയിൽ നിന്നോ അമ്മൂമ്മയിൽ നിന്നോ ഒക്കെ ആ ഒരു കഴിവ് പകർന്നുകിട്ടിയിട്ടുണ്ടായിരുന്നു. ഒന്ന് ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ട് ഇവിടെ നിന്ന് അടുത്തുള്ള ആറ്റിങ്ങൽ ചന്തയിൽ പോയി 1 കിലോ മാങ്ങയും നാരങ്ങയും വാങ്ങിക്കൊണ്ടുവന്ന് ചെയ്തു. അടുത്തുള്ള 1-2 അപ്പം 1 കിലോ മാങ്ങയും നാരങ്ങയും ചെയ്തപ്പം 1.5 കിലോ അച്ചാറായിട്ട് കൊടുക്കാൻ സാധിച്ചു. അപ്പം മനസ്സിൽ ഇത് ഒരു സ്വയം തൊഴിൽ സംരംഭമായി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഒന്നും അറിയില്ല ബിസിനസ് എന്ന് പറയുന്ന ഇതിനെപ്പറ്റി, യാതൊന്നും അറിയില്ല. പൊട്ടക്കണ്ണം മാവിലെറിഞ്ഞതുപോലെ ഇത് ലാഭമാണ്, അല്ലെങ്കിൽ 1 കിലോ പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ 1.5 കിലോ ചെയ്യാം എന്നുള്ള ഒരു ലാഭം എന്നുള്ള ഒരു കണ്ടീഷൻ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്ത് മാർക്കറ്റിലോട്ട് കൊണ്ടിറങ്ങി. അപ്പം ആദ്യം ചുറ്റുമുള്ള വീടുകളിലും സ്ഥാപനങ്ങളിലും ഒക്കെ കൊണ്ടു കൊടുത്ത് അപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച്. അപ്പം വിചാരിച്ചു എന്തുകൊണ്ട് ഇത് നല്ലൊരു വ്യവസായമായിട്ട് സ്റ്റാർട്ട് ചെയ്തുകൂടാ എന്നുള്ള തെറ്റായ തോന്നലാണ് ഈ കാണുന്ന ഈ കാണുന്നതിനെല്ലാം പിന്നിൽ. യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉള്ള ബിൽഡിങ്ങാണിത്. ആദ്യം ഫസ്റ്റ് ടൈം നമ്മൾ വീട്ടിലാണ് ചെയ്തത് കുടുംബശ്രീയുടെ ഭാഗമായിട്ട്. അതിനുശേഷം ഒരു വർഷത്തിനകത്താണ് ഈ ബിൽഡിങ്ങിൽ പ്രവർത്തനം ആരംഭിച്ചത്. സ്റ്റാർട്ട് ചെയ്ത് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ SSI രജിസ്ട്രേഷൻ എടുത്തിട്ട് ബ്ലോക്ക് ഓഫീസർ വ്യവസായ വകുപ്പിൻ്റെ അജിതൻ സാറായിരുന്നു. സാറ് ഭയങ്കര, അതായത് പറയാൻ പറ്റാത്ത, ഇന്ന് നമ്മളെ ഈ യൂണിറ്റ് ഇങ്ങനെ നിലനിൽക്കുന്നതെങ്കിൽ ഇതുപോലുള്ള കുറേ നല്ലവരായ ഉദ്യോഗസ്ഥരുടെ ഒരു സഹകരണമാണ്. ഞാൻ ലൈസൻസ് എടുത്ത് ആ ടൈമിലായിരുന്നെങ്കിൽ എന്താണ് ഈ പറയുന്ന കണക്ക് പഞ്ചായത്ത് ലൈസൻസ് ഇതെല്ലാം എടുത്തു കഴിഞ്ഞാലേ നമുക്കിപ്പോൾ ഫുഡ് ഐറ്റം ആണെങ്കിൽ ഫുഡ് സേഫ്റ്റി ലൈസൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. വീട്ടിലുണ്ടാക്കുന്ന ചെറിയ ഒരു ഇപ്പം അച്ചാറല്ലെങ്കിൽ പോട്ട് ഉണ്ണിയപ്പോൾ അല്ലെങ്കിൽ ചിപ്സോ ഇത് അങ്ങനെ എന്ത് ഫുഡ് പ്രോസസ്സിങ് ഐറ്റങ്ങളായാലും അതിനൊരു പേരും ഇട്ട് ആ നമ്മൾ ചെയ്യുന്ന പ്രോഡക്റ്റിന് ലേബലും ചെയ്ത് നമുക്ക് അക്ഷയ വഴി KSEFT വഴി ഇങ്ങനെ FSI നമ്പർ എടുക്കാവുന്നതാണ്. ഇതാണ് 5 രൂപയുടെ പാക്കറ്റ്. ഇത് 40 ഗ്രാമാണ് ഇതിൻ്റെ നെറ്റ് തൂക്കം. ഇത് നമ്മൾ അതായത് മാൻ പവറിലാണ് ചെയ്യുന്നത്. സാധാരണ എല്ലാ കമ്പനികളിലും ഇത് മെഷീനറിയിലായിരിക്കും ചെയ്യുന്നത്. അത്യാവശ്യം പ്രോഡക്റ്റ് മാർക്കറ്റിലോട്ട് പോയപ്പോഴാണ് ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, അതായത് നമ്മളെ കയ്യിലുള്ള പേയ്മെൻറ്റിനേക്കാൾ കൂടുതൽ വേണമെന്നുള്ളൊരു ചിന്ത വന്നത്. വ്യവസായ വകുപ്പുമായിട്ടും കൂടെ ബന്ധപ്പെട്ട് വീണ്ടും ഒരു 15 ലക്ഷം രൂപ ലോൺ എടുത്ത്, ആ ലോൺ എടുത്തതിൽ അതിലൊരു 35% മെഷീനറി അന്ന് വാങ്ങിച്ച മെഷീനറികൾക്ക് സബ്സിഡി കിട്ടി. ഈ 15 ലക്ഷം ക്ലോസ് ചെയ്തുകൊണ്ട് 25 ലക്ഷം രൂപ ലോൺ എടുത്ത്. അതിപ്പോൾ 3.5 വർഷമായി. ഇതുപോലെ രാവിലെ ഒരു വണ്ടി സാധനവും കയറ്റി പോയി കസ്റ്റമറോട് നമ്മൾ വാമൊഴി വാക്കി പറഞ്ഞു തന്നെ ഇന്നതാണ്. പിന്നെ സ്ത്രീ ആയതുകൊണ്ട് കുടുംബശ്രീ ഉൽപ്പന്നം എന്ന് പറയുമ്പോൾ അവർക്ക് വിശ്വസിക്കാൻ വേറെ പ്രയാസമൊന്നുമില്ല. പിന്നെ അവരുടെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഗുലറായി കിട്ടുമോ എന്നുള്ളതാണ്. അത് ഒരു 2-3 വർഷം ഒരു കണ്ടിന്യൂസ് ചെന്നപ്പോൾ അവരില്ല ആ ഒരു വിശ്വാസം എടുത്ത്. പിന്നെ നമ്മളെ ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റി, അതായത് പരസ്യമോ മറ്റ് വലിയ സംവിധാനങ്ങളോ ഒന്നുമില്ലാതെ ഈ ചെറിയ പ്രോഡക്റ്റിന് അല്ലെങ്കിൽ മറ്റ് ബിസിനസ്സിൻ്റെ വലിയ പശ്ചാത്തലങ്ങളൊന്നുമില്ല. പിന്നെ ഈ പറയുന്ന കണക്ക് ഇത് വ്യാവസായിക അടിസ്ഥാനത്തിലോട്ട് കൊണ്ടുവന്ന് എങ്ങനെ സെയിൽ ചെയ്യാമെന്നുള്ളതായിരുന്നു
അടുത്ത ഏറ്റവും എന്താണ് തലവേദന പിടിച്ചൊരു കാര്യം. ഇതിനെ വ്യാവസായിക അടിസ്ഥാനത്തിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ 50 രൂപയ്ക്ക് എനിക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് ആയി എങ്കിൽ അത് ഒരു 25 രൂപയിൽ താഴെ നിൽക്കുന്ന ഒരു റേറ്റിലോട്ട് വരണം. ഇപ്പം മറ്റ് കമ്പനികൾ കടകളിൽ കൊടുക്കുന്നത്, ഇപ്പം ഞാൻ 50 രൂപ റേറ്റ് ഇട്ടെങ്കിൽ അവർ 35 രൂപയ്ക്ക് കൊടുക്കും. അപ്പം അതെനിക്കൊരു 34 രൂപയ്ക്കോ 33 രൂപയ്ക്കോ അതിനേക്കാൾ ക്വാളിറ്റിയിൽ കൊടുക്കാൻ സാധിക്കണം, എന്നാൽ മാത്രമേ നിലനിൽക്കുകയുള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവ്. അങ്ങനെ അവരുടെ ഒരു ഒരു എന്താണ് ഒരു കാണാമറയത്ത് നിന്നുള്ളൊരു മത്സരം പോലെ ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് ഓരോ സ്ഥലങ്ങളിൽ നിന്ന്. അതിന് ഏറ്റവും ലളിതമായ മാർഗം, ഇതിൽ വേറെ കൃത്രിമമൊന്നും കാണിക്കുന്നതല്ലായിരുന്നു, കേരളത്തിൽ ദൈവം സഹായിച്ച് ഒരു ഇപ്പം ഇവിടെ നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റിൻ്റെയും റോ മെറ്റീരിയൽ കേരളത്തിനകത്ത് ഇല്ല എന്നുള്ളതായിരുന്നു. അപ്പം അതിനെല്ലാം എവിടെയാണോ അതെല്ലാം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അവിടെ നിന്ന് കൃത്യമായി റേറ്റ് പറഞ്ഞ് മാക്സിമം എത്ര ദൂരെയായാലും എത്ര അകലെ ആയാലും പോയി സാധനത്തിൻ്റെ അല്ലെങ്കിൽ ആ റോ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കി അതിനെ കളക്ട് ചെയ്ത് ഇവിടെ എത്തിക്കുക എന്നുള്ളതായിരുന്നു. ആ ഒരു കണ്ടീഷനിലൂടെ വന്നപ്പോൾ ഇവർ കൊടുക്കുന്നതിനേക്കാൾ ഗുണമേന്മയിലും വിലക്കുറവിലും എനിക്ക് കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഈ കണ്ടെയ്നറുകളിൽ ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കട്ട് ചെയ്ത നാരങ്ങയും മാങ്ങയും ഫില്ല് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇത് 6 മാസക്കാലം കേടുകൂടാതെ ഇരിക്കുന്നതാണ്. ഇത് ആവശ്യാനുസരണം അച്ചാർ മിക്സ് ചെയ്ത് മാർക്കറ്റിൽ കൊടുക്കുന്നതാണ്. ഇതാണ് നമ്മുടെ ഫാമിലി പാക്കറ്റ്, 5 kg 5 kg. ഇത് ഇതിൻ്റെ സെയിൽ ഈ കോവിഡിൻ്റെ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നപ്പോൾ, കോവിഡ് വന്നതിന് ശേഷം ഇതിൻ്റെ സെയിൽ വളരെ കുറവാണ്. കോവിഡ് സമയത്ത് ലോക്ക്ഡൗൺ സമയത്ത് കമ്മ്യൂണിറ്റി നമ്മളെ അടുത്തുള്ള ജില്ലകളിലെ എല്ലാ കമ്മ്യൂണിറ്റി കിച്ചണുകളിലേക്കും ഈ ഒരു പാക്കിങ്ങാണ് പോയിക്കൊണ്ടിരുന്നത്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് അംഗീകാരങ്ങളായിട്ട് ആ ഒരു അർത്ഥത്തിൽ ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ നീതി ആയോഗിൻ്റെ ഇന്ത്യ ഒട്ടാകെയുള്ള വനിതാ സംരംഭകരെ തിരഞ്ഞെടുത്തതിൽ 200 പേരെ സെലക്ട് ചെയ്തതിൽ ഒരാൾ ഞാനായിരുന്നു. അപ്പോൾ അതെല്ലാം സന്തോഷം നൽകുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ എനിക്ക് സന്തോഷമുള്ളത് ഇവരുടെ എല്ലാം ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ തരണം ചെയ്ത് അവർക്കൊരു അന്നം കൊടുക്കാൻ പാകത്തിന്, അതോടൊപ്പം തന്നെ എന്ത് പറഞ്ഞാലും ഇന്നും ഞാൻ നിലനിൽക്കുന്നതിൻ്റെ പ്രധാന റീസണും കാരണം അതാണ്, കൊടുക്കുന്ന ഉൽപ്പന്നങ്ങളുടെ കൃത്യമായ ഒരു അതിലൊരു സത്യസന്ധത അല്ലെങ്കിൽ അതിലൊരു സംതൃപ്തി കാണുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഇവരുടെയും ഈ ഉൽപ്പന്നത്തിൻ്റെയും ഇതില്ലെങ്കിൽ ഞാനില്ല എന്നുള്ള ഒരു കണ്ടീഷൻ, അതാണ് ഏറ്റവും വലിയ എനിക്ക് എന്നെ ഓരോ ദിവസവും ഉണർത്തണതും ഉറക്കണതും എല്ലാം അതാണ്.